അപ്പോൾ വളരെ സന്തോഷം ഇവിടെ ഇങ്ങനെ നിങ്ങളോടൊപ്പം വരാനും ഇത്രയും വലിയ ഈ വളരെ വർഷത്തെ പുരാതനമായ ഈ ഈശോയുടെ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചതിന് നന്ദി. ഈശോ പറഞ്ഞു, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, ശുശ്രൂഷിക്കാനാണ്. ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അർപ്പിക്കാനുമാണ് വന്നത്. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും ആ ഈശോയുടെ ശുശ്രൂഷ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മദർ തെരേസയുടെ വിജയത്തിൻ്റെ പ്രധാന കാരണം ഒരൊറ്റ വാക്കാണ്, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചു. അപ്പോൾ മദർ പറയാറുള്ളത്, രോഗി എന്നെ പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നല്ല. അപ്പം നമ്മൾ അധികവും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്, ഈ രോഗി മനുഷ്യൻ മാത്രമല്ല യേശുവിനെ പോലെ. പക്ഷെ അങ്ങനെയല്ല ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞത് എന്താ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാൻ രോഗിയായിരുന്നു. എന്നിട്ട് മദർ കുറച്ചും കൂടി പുതിയ കന്യാസ്ത്രീമാരാകുന്നവർക്ക് വേണ്ടി പറയും, ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വൈദികൻ ഷാജി വന്ന് തിരിച്ചിട്ട് വൈദികൻ ഈശോയുടെ ശരീരം എടുത്തുയർത്തിയത് കണ്ടില്ലേ, അങ്ങനെ ആ ഈശോയുടെ ശരീരം വൈദികൻ ഉയർത്തിയപ്പോൾ എത്ര ബഹുമാനാദരവോടെയാണ് വൈദികൻ ആ ശരീരത്തെ സ്പർശിച്ചത്. അതേ ബഹുമാനാദരവോടെ വേണം മക്കളെ നിങ്ങൾ ഓരോ രോഗികളെയും, പ്രത്യേകിച്ച് മദർ പറഞ്ഞത് കൽക്കട്ടയിലെ തെരുവുകളിൽ വലിച്ചെറിയപ്പെട്ട, ദുർഗന്ധം വമിക്കുന്ന, പുഴു തിന്നുന്ന കുഷ്ഠരോഗികളെ നിങ്ങൾ എടുക്കണം. എടുക്കുമ്പോൾ അത് ക്രിസ്തു തന്നെയാണ്. ആ ഒരു സത്യമാണ് മദറിനെ അത്രയ്ക്ക് വലിയ ശക്തിയും അങ്ങനെയുള്ളവരോട് വാത്സല്യവും തോന്നാൻ സാധിച്ചത്. അതൊരു ദൈവിക ഇടപെടലാണ്, ഒരു ദൈവിക ശക്തിയുടെ പ്രവാഹമാണ്. നമ്മളിവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ദൈവിക ശക്തിയുടെ ഒരു വലിയ പ്രവാഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവാഹത്തിന് നിമിത്തമാകുന്ന നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും വലിയ ഭാഗ്യപ്പെട്ടവരാണ്. ഈ ആതുര ശുശ്രൂഷയിലെ ഡോക്ടറും നഴ്സും അറ്റൻഡറും അവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് തന്നെ മറ്റൊരു ഡയമെൻഷൻ അതിലുണ്ട്. ഈശോ തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദ്യത്തെ വാചകം ഇതാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം പറയുന്നത് അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുവിൻ്റെ വംശാവലി അല്ലോ. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ മനുഷ്യത്വത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു.
യേശു പൂർണ്ണ മനുഷ്യനാണ്. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഊന്നൽ കൊടുക്കുന്നത് യേശു ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ്, ദൈവം തന്നെയാണ്. ആ അധ്യായത്തിൻ്റെ അവസാനമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് 1:35 യേശുവിൻ്റെ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ചിട്ട, എങ്ങനെയാണ് ഈശോ തൻ്റെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. 1:35 പറയുന്ന ഇതാണ്, യേശു അതിരാവിലെ അവൻ ഉണർന്നു. അതാണ് ആദ്യത്തെ പോയിൻ്റ്, അതിരാവിലെ ഉണരണം. നിങ്ങളെ സംബന്ധിച്ചോളം ഷിഫ്റ്റൊക്കെ ഉള്ള ആളുകൾക്ക് അതനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അപ്പം അവിടെ ഈശോ താമസിച്ചിരുന്ന സാഹചര്യത്തിൽ വീട്ടിൻ്റെ അകത്ത് ഒരുപാട് പേരുണ്ടായിരുന്നിരിക്കാം. അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ദൈവപുത്രനായ ഈശോ മിശിഹായ്ക്ക് പ്രാർത്ഥന ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണ്? ഈശോ ദൈവവും മനുഷ്യനുമാണ്. ഈശോ പൂർണ്ണമായി ദൈവവും അതേസമയം ഈശോ മനുഷ്യനുമാണ്. ഷാജി, ആ പെട്ടിന്നേ കാറ്റഗറിസം ഓഫ് കാത്തലിക് ചർച്ച് അത് എടുക്കും, അതിനകത്ത് കാണണം. അതിൻ്റെ വലിയ വലിയ പെട്ടി പുറത്ത് കൊണ്ടുപോയി തുറന്നിട്ട് പിന്നെ അതിനകത്ത് കിഴക്കിൻ്റെ വെളിച്ചെന്നുള്ള ചെറിയ പുസ്തകമുണ്ട്. അപ്പോൾ ഈശോ ആരാണ്? ഈശോ വെള്ളി വെള്ളി നിറഞ്ഞോ ഈശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവീലടിയ രഖില്ലാതാ രമദാ വെളിവും നീ കാന്ത്യാദൻ വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത ഈ വെളിവ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു രഹസ്യമാണ്. പ്രധാനമായി ഈശോ തന്നെയാകുന്ന പ്രകാശമാണ്, മറ്റൊരർത്ഥം ജ്ഞാനമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6:14 പറയുന്നത് അതിരാവിലെ അവൾ വാതുക്കൽ കാത്തു നിൽപ്പുണ്ട്. വാതുക്കൽ, അവളിൽ ശ്രദ്ധ ഉറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അപ്പോൾ ഈശോ തന്നെ വെളിവാണ്, വെളിവാണ് ഈശോ. എങ്കിലും ഈശോയുടെ മനുഷ്യത്വം ദൈവത്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈശോയുടെ ദൈവത്വം മനുഷ്യത്വത്തിലേക്ക് കൂടുതൽ ഈ വെളിവ് പകരുകയാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ മണിക്കൂറും. അങ്ങനെയാണ് മനുഷ്യത്വം ദൈവീകരിക്കപ്പെടുന്നത്, ദൈവീകരിക്കപ്പെടുന്നത്.
അപ്പം നമ്മളുടെ ആരാധനക്രമത്തിൽ വലിയ ഒരു രഹസ്യമാണ് ദൈവീകരണം. നമ്മുടെ ആരാധനയിൽ നമ്മൾ വളരെ ഭക്തിയോടെ പാടുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. പടം വാണേ നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പം ഈ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ കൃപ എന്ന് പറയുന്നത് എന്താണ്? ആ കൃപ എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1997 ഖണ്ഡികയിൽ പറയുന്നത് ഇതാണ്. കൃപ എന്നത് ദൈവീക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനാണ് കൃപ എന്ന് പറയുന്നത്. 1997 കൃപ. കൃപാവരം ദൈവത്തിൻ്റെ ജീവനിലുള്ള ഒരു ഭാഗഭാഗിത്തമാണ്. ഇങ്ങനെ ഒന്ന് കൈപിടിച്ചാൽ നന്നായിരിക്കും. ഇടത് കരം താഴെ, വലത് കരം ഉയർത്തി. വലത് കരം ദൈവത്വമാണ്, ദൈവികത. ഇടത് കരം നമ്മുടെ മാനുഷികത. ഈശോയുടെ വ്യക്തിത്വത്തിൽ തന്നെ ഉള്ള രണ്ട് ഭാഗമാണിത്, മനുഷ്യത്വം ദൈവത്വം. ഈ ദൈവത്വം ഈശോയുടെ മനുഷ്യത്വവുമായിട്ട് ഒന്നിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലും മനുഷ്യത്വം ദൈവത്വം. ദൈവമേ ഉണ്ടോ, ഈ ദൈവം, ദൈവത്തിൻ്റെ ജീവൻ. കൃപാവരമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ മനുഷ്യത്വവുമായിട്ട് ഒന്നാകുന്നതിനെ കൃപയെന്ന് പറയുന്നു. അങ്ങനെ ദൈവീക ജീവൻ മാനുഷികതയിലേക്ക് ലയിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മാനുഷികത ദൈവീകരിക്കപ്പെട്ട് മനുഷ്യൻ ആരാവും. മനുഷ്യനെന്ത് സംഭവിക്കുന്നു? മനുഷ്യനെന്ത് സംഭവിക്കുന്നു? പറയാൻ നിങ്ങൾക്ക് പേടിയാണ്, അതുകൊണ്ട് പറയാത്തത്. മനുഷ്യൻ ദൈവമാകുന്നു. ആരാകുന്നു? നമ്മൾ അങ്ങനെ പറയാൻ ധൈര്യപ്പെടുമോ? അതാണ് സത്യം. മനുഷ്യൻ ആരാകുന്നു? ദൈവമാകുന്നു. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഇനി മേൽ ഞാനല്ല, എൻ്റെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടി കുരിശിൽ തറച്ച് മരിച്ച് പോയി. എന്നിട്ട് യേശുവിൻ്റെ ആ പുനരുദ്ധരിക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ്, മഹത്വീകരിക്കപ്പെട്ട ദൈവ മനുഷ്യൻ നമ്മിലേക്ക് വന്നു, നമ്മളെ ഉയർപ്പിച്ചു. ഇനിമേൽ ഞാനല്ല, എന്നിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് വസിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ്. പ്രത്യേകിച്ച് പൗരസ്ത്യ ആരാധനാക്രമം, 0 മലങ്കര, 0 മലബാർ, നമ്മൾ മനസ്സിലാക്കണം. കത്തോലിക്കാ സഭ എന്നത്, അതിൽ ലത്തീൻ സഭ ഒരു റീത്ത്, എന്നാൽ മറ്റിരുപത്തിമൂന്ന് പൗരസ്ത്യ റീത്തുകളുണ്ട്. 23 പൗരസ്ത്യ റീത്തുകൾ. ഈ 23 പൗരസ്ത്യ റീത്തുകൾക്കും വളരെ ശ്രേഷ്ഠമായ, വ്യത്യസ്തമായ
ആരാധനാക്രമങ്ങളുണ്ട്. എന്നാൽ സാരാംശത്തിൽ സത്തയിൽ എല്ലാം ഒന്നാണ്. ദൈവവും മനുഷ്യനുമായ യേശു ക്രിസ്തു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് വിഷയം. എന്നാൽ വ്യതിരിക്തമായ ആരാധനാക്രമത്തിലൂടെ ഈ ദൈവത്വം മനുഷ്യനെ ദൈവമാക്കി മാറ്റുന്നതിൻ്റെ അനുഭവം വ്യത്യസ്ത രീതിയിൽ നമ്മളെ ദൈവം അനുഭവിപ്പിക്കുകയാണ്. അപ്പോൾ അതിലേറ്റവും പ്രധാനം ആരാധനക്രമത്തിലെ വിശുദ്ധ കുർബാനയാണ് ആരാധനക്രമം. അപ്പോൾ ആ വിശുദ്ധ കുർബാനയുടെ ആമുഖ ഗീതത്തിൽ തന്നെ ഇതെല്ലാം ആദ്യം നമ്മൾ പാടുന്നുണ്ട്. ചിലപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലവർ കുർബാനയ്ക്ക് വരണം. ചിലവർ അത് വളരെ ഭക്തിപൂർവം പാടുന്നു. ഉദാഹരണത്തിന്, നാഥാ നിൻ ജനനം നാനം പീഠാ ക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണമെന്നിവയെയും ആദിപിതാക്കളെയും കണ്ടോ? എവിടെ പോയി നോക്കിയേ. ഞങ്ങൾ ഓർത്തിടും ഈയാഗത്തിൽ. അതെല്ലാവരും പാടിയേ. നാഥാനിൻ ജനനം സ്നാനം പീഠാ ക്രൂശേറ്റം മൃതി ഉത്ഥാനം സോകാരോണമെന്നിയേയും അപ്പൊ ഇതിൽ നിന്ന് തന്നെ വ്യക്തം, നമ്മൾ ബലിയർപ്പണം ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ ഇവിടെയും വൈദികൻ്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട്, കർത്താവേ അങ്ങ് മൃഗബലികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചു, അങ്ങ് ഞങ്ങളുടെ പാപപരിഹാരമായി കൊണ്ട് അങ്ങ് തന്നെ ഒരു കുഞ്ഞാടായി അർപ്പിക്കപ്പെട്ടു. അപ്പോൾ പഴയ നിയമത്തിലും, അതായത് ഈശോയുടെ വരവിന് മുൻപ് അല്ലെങ്കിൽ ഈശോയുടെ ബലിയർപ്പണത്തിന് മുമ്പ് ബൈബിളിൽ ഒരുപാട് ബലിയർപ്പണങ്ങളുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു ബലിയർപ്പണമല്ല മൃഗബലി. ആടിൻ്റെയും മാടിൻ്റെയും രക്തത്തിന് മനുഷ്യൻ്റെ പാപങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള ശക്തിയില്ല. എങ്കിലും അവർ ആ മൃഗബലിയുടെ രക്തം തെളിച്ചുകൊണ്ട് ശരീരത്തെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആത്മാവിന് ഒരു ശുദ്ധീകരണം നടക്കുന്നില്ല. എന്നാൽ ഈശോ തനിക്ക്, ഈശോ നമുക്ക് വൈദികനും നിത്യപുരോഹിതനും എന്നാൽ അതേസമയം ബലിവസ്തുവുമായി, നാഥാനിൻ ജനനം സ്നാനം പീഠാ ക്രൂശേറ്റം മൃതി ഉത്ഥാനം സ്വർഗാ രോഹണമിവയും ആദിപിതാക്കളെയും. അപ്പം അതെന്തുകൊണ്ടാണ് ഈശോയെ ഓർക്കുമ്പോൾ ആദിപിതാക്കളെ ഓർക്കേണ്ടതിൻ്റെ ആവശ്യം? ഈശോയെ, ഈശോയുടെ ജീവൻ ബലിയർപ്പിക്കുകയാണ് ഈശോ. ഈശോ നിത്യപുരോഹിതനായി ബലിയർപ്പിക്കുന്നു എന്നതല്ലേ, എന്നത് മാത്രമല്ല ഈശോ ബലിവസ്തുവായി തന്നെ തന്നെ അർപ്പിക്കുന്നു. ഹീ ബിക്കം ദ വിക്റ്റിം. അപ്പോൾ ആ ബലിയർപ്പണം കാൽവരിയിലെ കുരിശിൽ
അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തി വന്നാൽ ബലിയർപ്പണം ഈശോയുടെ ജീവിതത്തിൽ ആരംഭം മുതലേ തന്നെയുണ്ട്. ഇത് നമ്മൾ കുർബാനയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒന്നാണ്. എന്താണ് കുർബാനയിലെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ? സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തൻ്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യാമറിയത്തിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഉണ്ടോ? അവിടെ വാസ്തവത്തിൽ ബലി അർപ്പണം ആരംഭിച്ചു. ദൈവത്തോടൊപ്പമായിരിക്കുന്ന സമാനത നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി. ഇത് നമുക്ക് പറ്റുമോ? ഇത് നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഒന്ന് ചിന്തിക്കുക. തന്നെ തന്നെ താഴ്ത്താൻ നമുക്ക് പറ്റുമോ? മനെ ഈ ഫാനൊന്ന് ഓഫ് ചെയ്തേ. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. Can you put up the fan? ഇതാണ് യേശു ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശം. ഈ പ്രകാശം മാമോദീസ സമയത്ത് നമ്മളിലേക്ക് പകരുകയാണ്. ഇത് നമ്മൾ ഓരോരുത്തരുടെയും മാമോദീസയിലൂടെ നമുക്ക് എന്താ കിട്ടിയത്? മാമോദീസയിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഈ പ്രകാശത്തിൻ്റെ ഒരല്പം കിട്ടിയോ? അല്പം കിട്ടിയോ അതോ മുഴുവൻ കിട്ടിയോ? നോക്കിയേ, എത്ര കിട്ടി, എത്ര കിട്ടി എന്ന് പറഞ്ഞേ. ഈ യേശു ക്രിസ്തു ആകുന്ന പ്രകാശം. അപ്പോൾ ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനത്തിൽ പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. നമ്മളെങ്ങനെയാണ് ലോകത്തിൻ്റെ പ്രകാശമാകുന്നത്? യേശുവാകുന്ന ആ സനാതന നിത്യപ്രകാശത്തെ യേശു ഒരു കുറവുമില്ലാതെ നമ്മളിലേക്ക് നൽകിയിരിക്കുന്നു. നോക്കിയേ, ഇത് രണ്ടും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? പ്രകാശത്തിന് വല്ല വ്യത്യാസമുണ്ടോ? ഇനി യേശുവാകുന്ന ഈ പ്രകാശത്തിൽ നിന്നൊരു 10,000 മെഴുകുതിരി കൊളുത്തിയാലും യേശുവാകുന്ന പ്രകാശത്തിൽ കുറവ് വല്ലതും സംഭവിക്കുമോ? മനസ്സിലായോ? ഈ എൻ്റെ ഒരു ചെറിയ അറിവനുസരിച്ച് മലങ്കര കുർബാനയിലെ വൈദികൻ ആ വിരി അടച്ചിട്ടുകൊണ്ട് ബലിവേദിയിൽ കുരിശിനോടൊപ്പം വെച്ചിരിക്കുന്ന ഒരു മെഴുകുതിരി തെളിയിച്ച് വെച്ചുകൊണ്ടാണ് ആദ്യത്തെ ഈ ഗാനം ആലപിക്കുന്നത്. എന്താണത്? വെള്ളിയു നിറഞ്ഞോ രീശോ നിൻ വെളിവാൽ നിന്നോ, കണ്ടോ, വെളിവിൻ തഖിലാധാര മദാം വെളിവും നീ. ഒന്നുകൂടി, വെളിവും നീ. എല്ലാവരും, വെളിവും ഞാൻ, വെളിവും ഞാൻ. അതാണ് നമ്മൾ ആരാ? നമ്മൾ പറയുമോ, ഞാൻ പാപിയും ബലഹീനനുമായ ഒരു മനുഷ്യൻ. അങ്ങനെ അല്ലേ അല്ല ഈശോ നമ്മളെക്കുറിച്ച് കാണുന്നത്. എന്നെപ്പോലെ തന്നെ ഉള്ള പ്രകാശമാണ് നിങ്ങൾ. മനുഷ്യാവതാരത്തിലൂടെ, മനുഷ്യാവതാരത്തിലൂടെ ഈശോ സകല മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ എടുത്തു. അതാണ് മനുഷ്യാവതാര രഹസ്യം.
ഇവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ബുദ്ധൻ ബുദ്ധിസ്റ്റെന്നോ ക്രിസ്ത്യാനി എന്നോ യാതൊരു വ്യത്യാസമില്ല. ഈശോ മനുഷ്യനായി അവതരിച്ചപ്പോൾ എത്ര ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു? അതിപ്പോഴാ ചിന്തിക്കണേ അല്ലേ, അല്ലേ ഒന്ന് ചിന്തിച്ച്, എത്ര ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു? വല്ല ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ഇല്ല. ഈശോ ബലിയർപ്പിച്ചപ്പോൾ വല്ല ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? ക്രിസ്ത്യാനി എന്ന ഉണ്ടായത് ഈശോയുടെ ബലിയർപ്പണവും ഉയർപ്പും സ്വർഗാരോഹണവും കഴിഞ്ഞ് പന്തക്കൊസ്തായിൽ പരിശുദ്ധാത്മാവാകുന്ന തീ എല്ലാവരിലും വന്ന് അവരുടെ ജീവിതത്തെ പുതിയ ഒരു ജീവിതമാക്കി മാറ്റി അവരുടെ ജീവിത രീതി തന്നെ കംപ്ലീറ്റ് വ്യത്യാസമായി. അവരുടെ ജീവിത രീതിയിൽ നാല് കാര്യങ്ങളാണ് പിന്നെ സംഭവിച്ചത്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കണ്ടോ, അതുവരെയുള്ള മോശയുടെ പ്രബോധനങ്ങളോ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രബോധനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ, പിന്നെന്താ കമ്മ്യൂണൽ ലൈഫ് അതായത് കൂട്ടായ്മ, പ്രാർത്ഥന, ഇതിൽ വ്യാവൃതരാകുക. അങ്ങനെ ഒരു സമൂഹം രൂപപ്പെട്ടു. അതിന് മറ്റുള്ളവർ പറയാൻ തുടങ്ങി, ദേ അവരെ അവർ വേറൊരു കൂട്ടരാണ്, അവർ ക്രിസ്ത്യാനികളാണ്. അപ്പോഴാണ് ക്രിസ്ത്യാനിയായത്. യേശു ക്രിസ്തു വന്നത് ക്രിസ്തു മതമുണ്ടാക്കാനോ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞൊരു കൂട്ടരെ ഉണ്ടാക്കാനോ ഒന്നുമല്ല. യേശു ക്രിസ്തു വന്നത് ലോകത്തിനെ മുഴുവനും പ്രകാശം നൽകിക്കൊണ്ട് സകല മനുഷ്യരെയും തന്നെ പോലെയാക്കാനാണ്, സകല മനുഷ്യരെയും ദൈവമാക്കാനാണ്. എം കെ ഗാന്ധി എന്ന ഒരു മനുഷ്യൻ ഈശോയുടെ പ്രസംഗം സെർമൺ ഓൺ മൗണ്ട് വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ വെളിവ് കിട്ടിയത്. അതിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു വാക്കിതാണ്. ആർക്കെങ്കിലും അറിയോ എം കെ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഈശോയുടെ വചനം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? പറഞ്ഞില്ലെങ്കിലും അങ്ങനെ അറിയുന്നവരൊന്ന് കൈവെക്കാമോ? അറിയോ, അറിയുന്നവർ കൈവെക്കാമോ? ഇല്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന്? ഏത് രാഷ്ട്രപിതാവാണ് എം കെ ഗാന്ധി? ആ എം കെ ഗാന്ധിയെ രാഷ്ട്രപിതാവാക്കിയത് ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധനായേനെ അല്ലേ. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ എഴുതിയിരിക്കുന്നൊരു കാര്യമാണ്, ദുഷ്ടനെ എതിർക്കരുത് എന്ന വാക്കാണ്. മത്തായി 5:39, ദുഷ്ടനെ എതിർക്കരുത്. അപ്പോൾ ഈശോയുടെ വചനത്തിലുള്ള പ്രകാശം കണ്ടോ. അപ്പോൾ ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വെളിവു നിറഞ്ഞോരീശോ, എല്ലാവരും നിൻ വെളിവാൽ കാണുന്നു വെളിവീരടിയ അഖില ധാരമദാം നീ കാന്ത്യാദേശോ ബി പീയുന്നു വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിടേ. Mm-hmm.
അപ്പോൾ എം കെ ഗാന്ധി ഈ വെളിവ് കിട്ടിയത് ലിയോ ടോൾസ്റ്റായിയുടെ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് വിത്ത് ഇൻ യു എന്ന പുസ്തകം വായിച്ചപ്പോഴാണ്. നമുക്കറിയാം റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയ് വളരെ വിപ്ലവകരമായ പുസ്തകങ്ങൾ എഴുതിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ ഹിറ്റ്ലറുടെ കാലത്ത് നിരോധിച്ചു ഹിറ്റ്ലർ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ് വാർ ആൻഡ് പീസ്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന പുസ്തകത്തിൽ, ആ പുസ്തകം ഇപ്പോൾ നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടാകാം, ഇല്ലെങ്കിൽ അത് ഓൺലൈൻ വാങ്ങാം. അതിൻ്റെ അതിൻ്റെ ഫോർവേഡിൽ ഈ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകമാണ് എം കെ ഗാന്ധി വായിച്ചപ്പോൾ ലിയോ ടോൾസ്റ്റോയിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച ലിയോ ടോൾസ്റ്റോയിയുടെ മാനസാന്തര വചനമാണ് കിങ്ഡം ഓഫ് ഗാഡ് ഈസ് വിത്തിൻ യു. സോറി, റെസിസ്റ്റ് നോട്ട് ഈവിൾ, ദുഷ്ടനെ എതിർക്കരുത്. നമ്മൾ സാധാരണഗതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ദുഷ്ടത കാണിച്ചാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യരുത്, ദാറ്റ്സ് റോങ്. ഇനി മേലിൽ നീ ഇത് ചെയ്യണമെങ്കിലുണ്ടല്ലോ നല്ലടിയിട്ടും, ഇങ്ങനെ ഒന്ന് പറഞ്ഞാലേ നമുക്ക് സമാധാനമുള്ളൂ. പക്ഷെ എന്താ നമ്മൾ ചെയ്യണതുകൊണ്ട്? ഈ ചെറുപ്പത്തിൽ നമ്മൾ പന്തടിച്ച് കളിച്ച് പരിചയമില്ലേ പന്ത്? എന്താ പന്തടിച്ച്, പന്തിലടിച്ചാൽ എന്ത് സംഭവിക്കും? പന്ത് കൂടുതൽ ഉയരത്തിൽ പൊങ്ങും. ഇത്രേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ദുഷ്ടനെ എതിർത്താൽ പന്തടിക്കുന്ന മാതിരി, പന്തിലടിച്ചാൽ പന്ത് ഇറ്റ് വിൽ ബൗൺസ് മോർ ഹയ്യർ. അപ്പോൾ നമ്മൾ കൂടുതൽ ശക്തിയിലടിക്കും. അതാണ് നമ്മുടെ കളി, പന്ത് കളി. എന്നാൽ യേശുവിൻ്റെ വെളിവ്, യേശുവാകുന്ന രഹസ്യം, യേശു മനുഷ്യനായി വന്നിട്ട് പാപിയായ മനുഷ്യരെ തൻ്റെ ശരീരത്തിലെടുത്തു, അതിനാണ് മനുഷ്യാവതാരമെന്ന് പറയുന്നത്. മനുഷ്യാവതാരമെന്ന് പറയുന്നത് പാപിയായ മനുഷ്യരെ തൻ്റെ സഹോദരങ്ങളാക്കി മാറ്റി. 469 അത് തന്നെ കിട്ടി. 469 കാറ്റിക്കിസത്തിൽ, ഈ കാറ്റിക്കിസം എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുടെ വിശ്വാസ നിക്ഷേപം എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം. ഫീഡ് എ ഡെപ്പോസിറ്റും വിശ്വാസ നിക്ഷേപം. അതോടൊപ്പം ഇറ്റ് ഈസ് എൻ അപ്പസ്റ്റോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ നമുക്കൊരു ഭരണഘടനയില്ലേ ഭാരതത്തിന്, അതുപോലെ ഓരോ കോൺഗ്രിഗേഷനും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നപോലെ കത്തോലിക്കാ സഭയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആവശ്യം അനുസരിക്കേണ്ടതും വിശ്വസിക്കേണ്ടതുമായ സത്യങ്ങൾ, അതാണ് ഇത്. 1992 രണ്ടാം വത്തിക്കാൻ സുനഗതോസിൽ ഇവിടെ കിട്ടിയ എല്ലാ ഉത്ബോധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സഭയുടെ ആരംഭം മുതലുള്ള പ്രബോധനങ്ങളെ ഉള്ളടക്കമാണിത്. ഇത് ഓരോ വിശ്വാസിയും കത്തോലിക്കാ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവൻ പറയുന്നത് ഈ സഭയുടെ അനുശാസനം ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ അനുസരിക്കുന്നു, അത് ഞാൻ ആസ്വദിക്കുന്നു, അതിൽ ഞാൻ ആനന്ദിക്കുന്നു എന്നും കൂടിയാണ്. അതുകൊണ്ട് ഈ പുസ്തകം നിങ്ങൾ സ്വന്തമാക്കുകയും അത് ഇത്തിരി അത്ര എളുപ്പം മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നടക്കുന്ന ഒരു ക്ലാസ് ഞാൻ എല്ലാ ദിവസവും ഒരു 3-4 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 921 ദിവസമാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് നിങ്ങൾക്ക് പങ്കുകൊള്ളാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം ഇതാണ്, തൻ്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന്.
അതാണ് ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ ഒരു ഭാഗം. ദൈവത്തോടൊപ്പമായിരിക്കുന്ന സമാനത നിലനിർത്തിക്കുന്ന കാര്യമായി പരിഗണിക്കാതെ ദൈവം മനുഷ്യനായി, മനുഷ്യനായപ്പോൾ ദൈവത്വത്തിലൊരു കുറവും സംഭവിച്ചില്ല. അതാണ് നമ്മൾ വിചാരിക്കുമോ മനുഷ്യനായോ അപ്പോൾ പിന്നെ ദൈവത്തൊക്കെ പോയി ആൾ നമ്മളെപ്പോലെയുള്ള ഒരു പാപിയായി മാറിയോ? അങ്ങനെയല്ല. ദൈവവും യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണെന്ന് സഭയേറ്റ് പറയുന്നു. ശ്രദ്ധിക്കണം, തൻ്റെ ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരാതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവർ. കണ്ടോ, ഇത് ആദ്യകാലങ്ങളിൽ ഞാൻ, എനിക്കിത് ഭയങ്കര ആനന്ദകരമായൊരവസ്ഥയാണ്. എനിക്കൊരു ചേട്ടനുണ്ട്, എനിക്ക് ഒരു ജ്യേഷ്ഠനുണ്ട്. ഇപ്പം നമ്മൾ ജോലിയൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ പറയില്ലേ, ആ നീ അഞ്ചല് സെൻറ്റ് ജോസഫ് ആശുപത്രിയിലാണല്ലേ, അതെ എനിക്കൊരു ജോലി അവിടെ സംഘടിപ്പിക്കാമോ? നിൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി അവിടുത്തെ സുപ്പീരിയർ അല്ലേ, ഒന്ന് പറയാമോ? ആ ഞാൻ പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ എവിടെയായാലും നമ്മളങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ചോദിക്കുമല്ലോ. പക്ഷേ നമ്മൾക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ചേട്ടനുണ്ട്. ആരാണ് ചേട്ടൻ? സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൻ്റെ സുപ്പീരിയറൊന്നുമല്ല, സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൻ്റെ ഓണറും ദൈവം തന്നെയാണ്. അങ്ങേരോടൊന്ന് പറഞ്ഞു നോക്കിയാലോ, എന്തു പറയണു? അതിനെന്താ, ഞാൻ എൻ്റെ ചേട്ടനോട് പറയാം, ആ ചേട്ടൻ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ, അതൊന്നും നീ അറിയണ്ട, എൻ്റെ ചേട്ടനോട് പറഞ്ഞ എല്ലാ കാര്യവും നടക്കും. അങ്ങനെയോ? അതാരാ? അതെ കർത്താവ് ഈശോമിശിഹ. ഈശോമിശിഹ നിൻ്റെ ചേട്ടനാ. നിങ്ങളിത് വിശ്വസിച്ചോ? ഒന്ന് വിശ്വസിച്ചേ, ഇതാണ് വിശ്വാസം എന്ന് പറയണത്. ആ ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യം പറയുകയാണെങ്കിൽ, ഞാനൊരു നല്ല എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു എൻജിനീയറായിരുന്നു, വളരെ വിദഗ്ധനായ ഒരു എൻജിനീയറായി. അത് കർത്താവ് എനിക്ക് അങ്ങനെ ചില കഴിവുകളൊക്കെ തന്നിരുന്നു. ആർക്കും ചെയ്യാൻ പറ്റാത്ത എൻജിനീയറിങ് ജോലികളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള എന്നെ കർത്താവ് പറഞ്ഞു, അതെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി പോകാമോ? പോകാമോ? വിളവ് വളരെ, വേലക്കാൽ ചുരുക്കം. ഞാൻ പോകാം ലോകത്തിൻ പ്രകാശമായി ഭൂമിതൻ ഉപ്പായി ഞാൻ പോകാം. ഇങ്ങനെ ഞാൻ ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും പിള്ളേരെയൊക്കെ എങ്ങനെ ജീവിക്കും? എൻ്റെ നല്ല ശമ്പളം ഇല്ലാതാവുമ്പോൾ? ഈശോ പറഞ്ഞു, ആകാശത്തിലെ പക്ഷികളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഡെപ്പോസിറ്റ് ഇല്ല, ഒന്നുമില്ല. നീ അവരെക്കാൾ ശ്രേഷ്ഠനാണോ? പിന്നെ തീർച്ചയായിട്ടും. എങ്കിൽ നിനക്കെല്ലാം ഞാൻ തരും. ഇത് നീ അങ്ങ് വിശ്വസിച്ചാൽ മതി. അതാണ് ദൈവം എൻ്റെ പിതാവാണ്, ഈശോ എൻ്റെ സഹോദരനാണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായകനാണ്. ഇപ്പോൾ 33 വർഷമായി ഒരു ശമ്പളമോ ഒരു പോക്കറ്റ് മണിയോ ഒരു റെമ്യൂണറേഷനോ ഇല്ലാതെ ഞാൻ ഫ്രീ ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കർത്താവ് എനിക്ക് ആവശ്യമുള്ളതൊക്കെ കൃത്യസമയത്ത് തന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു തമാശ പറയാറുണ്ട്, നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു മിസ്റ്റർ ആവലാതിയും ഒരു മിസ്സിസ് വേവലാതിയുമായി ഇങ്ങനെ ജീവിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രശ്നം? നമ്മൾ മിസ്റ്റർ ആവലാതിയും മിസ്സിസ് വേവലാതിയും.
നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ ഇന്ന് എന്താണ് ആവലാതിപ്പെടാനുള്ളത് എന്നൊന്ന് ചോദിച്ചിട്ട് ഏയ് നിങ്ങളത് ചെയ്യാൻ ഞാൻ അതെന്താ ചെയ്യാൻ എന്ത് ആ കാശടയ്ക്കാൻ എന്ത് അവിടെ പറയാൻ എന്ത് അയ്യോ അത് പടച്ചില്ലയോ ആകെ പ്രശ്നം ഈ വേവലാതി എന്നിട്ട് പള്ളിയിൽ പോകും പരിചിതരാകുന്നു ഇതൊക്കെ പാടുകയും ചെയ്യും ആവലാതിയും വേവലാതിയും എനിക്കൊരാവലാതിയില്ല ഒരു വേവലാതിയില്ല എന്തുകൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചവൻ തന്നെ മനുഷ്യനായി എൻ്റെ ജ്യേഷ്ഠനായി എൻ്റെ സഹോദരനായി എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ചിന്തിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ മുമ്പ് തന്നെ തരുന്ന ഒരു പരിപാലന അതിനെയാണ് ദൈവപരിപാലന എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ലൂക്കായും ലൂക്കാ സുവിശേഷനാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായത് വർണ്ണിച്ചിരിക്കുന്നത് ആ ലൂക്കാ സുവിശേഷനെക്കുറിച്ചൊരു വാക്കറിയണത് നല്ലതാണ് നാല് സുവിശേഷകരാണ് സുവിശേഷം എഴുതിയിട്ടുള്ളത് മത്തായി യോഹന്നാൻ ഇവർ രണ്ടുപേരും അപ്പസ്തോലന്മാരായിരുന്നു എന്നാൽ മർക്കോസും ലൂക്കായും സാധാരണ അൽമായരായിരുന്നു പിന്നീട് കാലത്ത് മർക്കോസ് ഒരു ബിഷപ്പായി എന്നാൽ ലൂക്ക ഒരൽമായനായി തന്നെ ജീവിതം നയിച്ചു പിന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകാർക്ക് ഒരു മധ്യസ്ഥനാണ് അദ്ദേഹം ഒരു ഡോക്ടറാണ് ആയിരുന്നു മനസ്സിലായോ അങ്ങനെ ഒരു ബന്ധമുണ്ട് നിങ്ങൾക്ക് ലൂക്കായുമായിട്ട് അദ്ദേഹം ഒരു ചിത്രകാരനായിരുന്നു പക്ഷേ സുവിശേഷത്തിൻ്റെ ഈ ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ രചനയാണ് അതിൽ വളരെ പ്രത്യേകമായ ചില കാര്യങ്ങൾ മറ്റ് സുവിശേഷകരാരും എഴുതാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല അത് മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട ഒരു വളർച്ച എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു ദൈവത്തിനും ദൈവത്വത്തിനും കർത്തൃത്വത്തിനും ഭംഗം വരുത്താതെ മനുഷ്യനും നമ്മുടെ സഹോദരനുമായി തീർന്നവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ് ആ താങ്ക് യു റോമൻ ആരാധനക്രമത്തിൽ നാം ഇങ്ങനെ ആലപിക്കുന്നു അവിടെ നിന്ന് എന്തായിരുന്നുവോ അത് നിലനിർത്തി അവിടെ നിന്ന് എന്തല്ലായിരുന്നുവോ അത് അവിടെ നിന്ന് സ്വീകരിച്ചു അവിടെ നിന്ന് ദൈവമായിരുന്നു അത് നിലനിർത്തി അത് നിലനിർത്തിയിരിക്കെ അവിടെ നിന്ന് എന്തല്ലായിരുന്നു മനുഷ്യനല്ലായിരുന്നു ആ മനുഷ്യത്വം അവിടെ നിന്ന് സ്വീകരിച്ചു വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്തോം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളാണ് ഞാൻ ഈ തക്സയിൽ എല്ലാം വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്തോമോസിൻ്റെ അനാഫറയും പ്രാർത്ഥനകളെല്ലാം വായിച്ചിട്ടുണ്ട് വിശുദ്ധ യോഹന്നാൻ ക്രിസോസ്തോമോസിൻ്റെ ആരാധനക്രമം പ്രഖ്യാപിക്കുന്നത് ആലപിക്കുന്നതും ഇതാണ് ഏകജാതനും ദൈവവചനവുമായവനെ അമർത്യനായ അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ദൈവമാതാവും നിത്യകന്യകയുമായ മറിയത്തിൽ നിന്നും മനുഷ്യനായി അവതരിക്കാൻ തിരുമനസ്സായി ദൈവത്വത്തിന് ഭംഗം വരാതെ മനുഷ്യനാവുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്ത് ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവേ അങ്ങയുടെ മരണത്താൽ അങ്ങ് മരണത്തെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ തകർത്തു പരിശുദ്ധ ത്രിത്വത്തിലൊരുവനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം മഹത്തീകരിക്കപ്പെട്ടവനുമായി അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ ഈ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം എല്ലാ ജാതി മതസ്ഥരോടുമുള്ള യേശുക്രിസ്തുവിൻ്റെ വാത്സല്യം കവിഞ്ഞൊഴുകുന്ന ഒന്നാകണമെങ്കിൽ ഒന്നാകുമ്പോഴാണ്
അത് നമുക്കൊരു വലിയ ആനന്ദമാകുന്നതും അത് ഈ ലോകം മുഴുവനും മനുഷ്യർക്ക് ആശ്വാസവും സന്തോഷവുമാകുന്നത്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഒരു 25 വർഷം മുൻപ് ഉത്തരേന്ത്യയിലെ ഒരു ആശുപത്രി, അവർ ഹോളി ക്രോസ് സിസ്റ്റേഴ്സാണെന്നാണ് തോന്നുന്നത്, ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഹോളി ക്രോസ്, പഴയ ഹോളി ക്രോസ്, ആ ഹസാരി ബാഗ് അംബികാപൂർ ഭാഗത്തുള്ള അവിടുത്തെ ഒരു ഡോക്ടർ സിസ്റ്റർ, നമ്മുടെ ധ്യാനമെല്ലാം കൂടി എന്നെ പരിചയമുള്ള സിസ്റ്റർ പറഞ്ഞു, ബ്രദറെ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഇത് നടത്താൻ പറ്റണില്ല. ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ എതിർ പാർട്ടിക്കാർ ഒരു കാരണം കൂടാതെ ഞങ്ങളെ പീഡിപ്പിക്കുകയാണ്. അതുകൂടാതെ നമുക്കകത്ത് നിന്ന് തന്നെ പല പ്രശ്നങ്ങളും. എന്ത് ചെയ്യണം? ബ്രദർ ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ചോദിച്ചേ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഡോക്ടർ സിസ്റ്റർ, സിസ്റ്റർ ഒരു ഡോക്ടറായിട്ട് നിങ്ങളെല്ലാം ചെയ്യുന്ന ഈ ശുശ്രൂഷയെ കർത്താവ് സഹായിക്കാതിരിക്കുമോ? ഞാൻ ഉടനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഉടനെ മറുപടി തന്നു. മറുപടി തന്നതിതായിരുന്നു. അതൊരു ചോദ്യം മാതിരിയാണ്. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ആശുപത്രിയിൽ ചാപ്പലുണ്ടോ? അവിടെ ചാപ്പലുണ്ട്. അവിടെ കുർബാനയുണ്ടോ? കുർബാനയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്താ അവിടെ? പിന്നെ ഒന്നുമില്ല, പിന്നെ ഞങ്ങളത് അടച്ചിടും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഈ ഓപ്പറേഷൻ്റെ വന്നേക്കണവരുടെ ബൈസ്റ്റാൻഡേഴ്സൊക്കെ അവിടെ പോയിരുന്ന് കരയും. ആ ഇതാണ് പ്രശ്നം. ആ അപ്പം ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ടീമിലുള്ള രണ്ട് പേരെ ഇത് കേരളത്തിൽ നിന്ന് അങ്ങകലെ അംബികാപൂരിലേക്ക് ഞാൻ അയക്കാം. അത് അംബികാപൂർ എന്ന് പറഞ്ഞ ഒറീസായി രണ്ട് പേര്. അവർ രണ്ട് പേര് മാറി മാറി ഈ രണ്ട് മണിക്കൂർ, അവർ രണ്ട് മണിക്കൂർ കിടക്കും, അപ്പോൾ ഒരാൾ രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കും. രാത്രി ഒരാൾ മൂന്ന് മണിക്കൂർ ഇരിക്കുമ്പോൾ മറ്റേയാൾ മൂന്ന് മണിക്കൂർ ഉറങ്ങും. അങ്ങനെ ദിനരാത്രം പ്രാർത്ഥിക്കും. അപ്പോൾ അവിടെ ഈ വചനമാണ് ഈശോ പറഞ്ഞത് ഓർക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 6-7 വചനം പറയുകയാണ്, ദിനരാത്രം എന്നെ വിളിച്ച് കരയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ ഞാൻ കാലവിളംബം കാണിക്കുമോ? ഞാൻ വേഗം നടത്തി കൊടുക്കും. ഇതൊന്നും എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞാലോ? ഇങ്ങനെ ഏറ്റു പറയുന്ന ഒരു പതിവ് നമ്മുടെ ധ്യാനത്തിലൊക്കെ ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഒന്നെല്ലാവരും ഒരു കരമുയർത്തി ഒന്ന് ഏറ്റു പറയാം. എന്താണത്? ലൂക്ക 18:7. ഞാൻ പറയാം. അങ്ങനെയെങ്കിൽ രാവും പകലും എന്നെ വിളിച്ച് കരയുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ ദൈവം കാലവിളംബം വരുത്തുമോ? എല്ലാവരും ശബ്ദമുയർത്തി, കരമുയർത്തി, അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്നുകൂടി പറഞ്ഞേ. അങ്ങനെയെങ്കിൽ രാവും പകലും എന്നെ വിളിച്ച് കരയുന്ന എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ ദൈവം കാലവിളംബം കാണിക്കുമോ? വേഗം നടത്തി കൊടുക്കുമെന്ന് ഞാൻ അരളി ചെയ്യുന്നു. ഓ സിസ്റ്ററെ, സിസ്റ്റർ പറഞ്ഞു, അയ്യോ അത് വലിയൊരു കാര്യമാണല്ലോ. ആ അപ്പം ഞാൻ രണ്ടാളെ അയക്കാം, പക്ഷെ അവർ ജീവിതകാലം മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനല്ല വരുന്നത്, അവരിതൊന്ന് തുടങ്ങിത്തരും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഹോസ്പിറ്റലിലെ സിസ്റ്റർമാരും നേഴ്സുമാരും വാച്ച്മാനും
സ്റ്റാഫും എല്ലാം കുറച്ച് അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഡ്യൂട്ടിക്ക് ഭംഗം വരാതെ അവിടെ അതിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് കഴിയാം. അങ്ങനെ ചാപ്പലിൽ 24 മണിക്കൂറും പ്രാർത്ഥന നടക്കും. ഒരു ഉപമ ഈശോ പറഞ്ഞു, ഒരാൾ നല്ല വിത്ത് വിതച്ചു, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ മുളച്ചപ്പോൾ എന്താ കാണുന്നത്, അതിൻ്റെ ഇടയിലൊക്കെ കള മുളച്ചേക്കണം. അപ്പോൾ കൃഷിക്കാരൻ്റെ ജോലിക്കാർ പറഞ്ഞു, യജമാനെ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ എങ്ങനെ ഈ കളകൾ. യജമാനൻ പറഞ്ഞു, അതേ രാത്രി നിങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ കള്ളൻ വന്ന് കള വിതച്ചിട്ട് കടന്നു കളച്ചു. എന്നാൽ ഞങ്ങളത് വേഗം പറിച്ചെറിയട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഇപ്പം നിങ്ങൾ ഒന്നും ചെയ്യണ്ട, കാരണം കള പറിക്കാൻ നിങ്ങളിപ്പോൾ അതിൻ്റെ ഇടയിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കാലുകൊണ്ട് ആ നല്ല വിത്തുകൾക്ക് എന്തെങ്കിലും ദൂഷ്യം സംഭവിക്കാം. പക്ഷെ എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ? നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു നേഴ്സിംഗ് ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഒരു കോൺവെൻറ്റിൽ ഓരോ ദിവസവും ചിലരെ ഷോക്ക് അടിക്കുന്ന മാതിരിയുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. ഓ അതങ്ങനെയായി, ഇതിങ്ങനെയായി, ആ സിസ്റ്ററിന് ഇങ്ങനെ സംഭവിച്ചു, ആ രോഗിക്ക് ഇങ്ങനെ സംഭവിച്ചു, ആ നേഴ്സിന് ഇങ്ങനെ സംഭവിച്ചു, ഷൂ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതെല്ലാം ഈ ദുഷ്ടൻ വന്ന് നമ്മൾ ചെയ്യണ നല്ല ജോലിയുടെ ഇടയിൽ കള വിതച്ചിട്ട് ഈ നല്ല ജോലികളെ കോലാഹലപ്പെടുത്തി കടന്നു കളയണം. നമ്മൾ വിചാരിക്കും ഇന്നലെ എന്തോരം നല്ല രീതിയിൽ നമ്മൾ ചെയ്തതാണ്, എന്തു പറ്റി രാത്രിയിൽ. എനിവേ, അങ്ങനെ ഞങ്ങൾ അവിടെ അതാരംഭിച്ചു. 1 മാസത്തിനകത്ത് ഈ ഡോക്ടർ സിസ്റ്റർ വിളിച്ച് പറയുകയാണ്, ബ്രദറെ വളരെ വ്യത്യാസം, ഞങ്ങളുടെ ശത്രുക്കളായിരുന്നവർ പലരും വന്ന് ഞങ്ങളോട് ക്ഷമ ചോദിച്ചു. അവരാവശ്യമില്ലാതെ ഞങ്ങൾക്കെതിരെ കൊടുത്ത കേസുകൾ പിൻവലിച്ചു. ഞങ്ങളുടെ ഡോക്ടർമാരെയും സിസ്റ്റർമാരെയും കുറിച്ച് ആവശ്യമില്ലാതെ പരാതി പറഞ്ഞിരുന്നവർ അതൊക്കെ മാറ്റി. അങ്ങനെ വളരെ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമായി. അതുമാത്രമല്ല, ഹോസ്പിറ്റലിൽ മുഴുവനും ഒരു ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒഴുക്ക്. എല്ലാവരും ഓടി നടന്ന് സ്നേഹിക്കുകയാണ്, എല്ലാവരും മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി ഓടി നടക്കണം. അതോടൊപ്പം ഒരു രോഗി വന്നാൽ ഉടനെ ഡോക്ടർക്ക് മനസ്സിലാകുന്നു ഇതാണ് ഈ രോഗിയുടെ അസുഖമെന്നും അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അതിനിന്ന മരുന്നാണ് കൊടുക്കണമെന്നും ഉടനെ വെളിവ് കിട്ടുന്നു. അത് കൊടുക്കുന്നു, അത് ഉടനെ എഫക്റ്റ് ചെയ്യുന്നു. ഡോക്ടറിന് തന്നെ 1 മിനിറ്റ് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നു. ഡോക്ടർ തന്നെ പറയുന്നു, വൈദ്യശാസ്ത്രത്തിന് ഇതൊക്കെ ചെയ്യാം, എന്നിരുന്നാലും ഒന്ന് ആ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചോളൂ. ബൈസ്റ്റാൻഡേഴ്സ് നിങ്ങൾ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിലിരുന്ന് കരയാതെ ഈ ചാപ്പലിൽ പോയി ഈശോൻ്റെ അടുത്ത് കരയൂ. ഈശോ ആരെയും വെറും കൈയോടെ വിടില്ല, ആരെയും വിടില്ല. ഇന്നും ആ ആരാധന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്നും ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈശോയുടെ ഈ തിരുസാന്നിധ്യത്തെ അടച്ചു പൂട്ടി വയ്ക്കാനല്ല ദൈവം തന്നേക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു ഒരുളപ്പാട് തന്നു, നീ 100-ലധികം ആരാധനാ സെൻ്ററുകൾ ഈ ഭാരതത്തിൽ തുടങ്ങണം. ഞാൻ പറഞ്ഞു, ഞാനൊരു അൽമായൻ, എനിക്ക് ഒരു ചാപ്പൽ പോലുമില്ല, ഒരു കപ്പേള പോലുമില്ല. അതൊക്കെ വല്ല അച്ഛന്മാരും കന്യാസ്ത്രീമാരും അല്ലേ ചെയ്യേണ്ടത്. പക്ഷേ കർത്താവ് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു, നീയും നിൻ്റെ ഗ്രൂപ്പിലെ ആളുകളെ ദിനരാത്രം പ്രാർത്ഥിക്കാൻ ട്രെയിൻ ചെയ്യണം.
ഞാൻ പറഞ്ഞു, അങ്ങ് അരളി ചെയ്യുന്നതെല്ലാം ഞാൻ ചെയ്യും. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന് യാതൊരു ഐഡിയയും ഇല്ല. സാധാരണഗതിയിൽ നമ്മൾ ചിലപ്പോൾ എന്നാൽ ഒരു ചാപ്പൽ പണിത് കളയാം അല്ലേ. പക്ഷേ കർത്താവ് പറഞ്ഞു, ഒന്നും പണിയണ്ട, ഒന്നും പണിയണ്ട, ഒരുപാട് പണിതത് വെറുതെ കിടക്കുന്നുണ്ട്, ആളുകളും വെറുതെ കിടക്കുന്നുണ്ട്. ഇവരെ നീ ഒന്ന് ട്രെയിൻ ചെയ്ത് അവരെ ഒന്ന് സംഘടിപ്പിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, കർത്താവേ നീ തന്നെ നയിക്കണേ. എന്തിനു പറയുന്നു, മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് കാശ്മീരിലെ ബിഷപ്പായിരുന്ന ബിഷപ്പ് ഹിസ് എക്സലൻസി പീറ്റർ സെലസ്റ്റിൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, തോമസ് പോളെ ഇവിടെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ നീ വരണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും പിതാവ്, പക്ഷേ ഇപ്പോൾ ഒന്നര വർഷത്തോളം എല്ലാ ആഴ്ചയിലും ഓരോ രൂപതയിലെ അച്ഛന്മാരുടെ ധ്യാനമാണ്, ഒന്നും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഞാനിപ്പോൾ തരാം. തോമസ് പോളെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, കാശ്മീരിൽ ഭയാനകമായ അവസ്ഥയാണ്. ഒരു വശത്ത് വളരെ ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ വേദനകൾ, മറുവശത്ത് പല ശത്രുതകളും വെറുപ്പും വിദ്വേഷങ്ങളും എല്ലാം. എന്നിട്ട് പെട്ടെന്ന് പിതാവ് പറയാണ്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ രണ്ട് മൂന്ന് ആൾക്കാരെ അയക്കാമോ? അപ്പോൾ എനിക്ക് മുമ്പ് ഒരു അടയാളം കാണിച്ചു തന്നായിരുന്നു, ഒരു കഴുകൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന അടയാളം. അത് കണ്ടാൽ എൻ്റെ അർത്ഥം ഉയർപ്പിൻ്റെ വരവാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, ശവം എവിടെയുണ്ടോ അവിടെ കഴുകന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാനുഷികമായ ബോധ്യങ്ങളും ശക്തികളും എല്ലാം അടിയറ വെച്ച് നമ്മൾ ഒരു ശവം പോലെ ആകുമ്പോൾ, ഈശോ മിശിഹ തന്നെ ഒരു ശവം ആയപ്പോഴാണ് ഈ ശക്തി ഇറങ്ങി വന്ന് ഈശോയെ ഉയർപ്പിച്ചത്. അതാണ് ക്രിസ്തു, അതാണ് ക്രിസ്തുവിൻ്റെ അഭിഷേകം, അതാണ് ദിവ്യകാരുണ്യം. അപ്പോൾ ഞാൻ ഉടനെ ഈ പിതാവിനോട് പറഞ്ഞു, പിതാവേ അവിടെ ഒരു ചാപ്പലിൽ ഈശോനെ എഴുന്നള്ളിച്ച് തരാമെങ്കിൽ നമ്മുടെ ആൾക്കാർ രാവും പകലും പ്രാർത്ഥിച്ചോളും. ഞാൻ മൂന്നാൾക്കാരെ അയക്കാം. രാവും പകലും പ്രാർത്ഥിക്കോ? അവർ കുറച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചോളൂ, ഒരു നേരം മാത്രം അവർ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു. അയ്യോ, രാവും പകലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ വേഗം അയക്കൂ, അവരെൻ്റെ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ചോട്ടെ. എനിക്ക്, ഞാനല്ലേ ഇവിടുത്തെ ബിഷപ്പ്. ഇതാ കേരളത്തിൽ നിന്ന് കാശ്മീര് വരയ്ക്കും 4000 കിലോമീറ്റർ പ്രാർത്ഥനാ യജ്ഞവുമായിട്ട് നമ്മുടെ ടീം അംഗങ്ങൾ ചെന്നു. അതിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഞങ്ങളുടെ ടീം അംഗങ്ങൾ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പിൻവലിച്ചു. അപ്പോഴേക്കും അവിടെയുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും, അങ്ങനെ ഒരു സിസ്റ്റർ കോൺഗ്രിഗേഷൻ തന്നെ അത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായി. അങ്ങനെ നടത്തും. അതുപോലെ ജാസുകൂട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒറീസയിലെ 4 രൂപതകളെ ഒരുമിച്ചുള്ള ഒരു ധ്യാനമായിരുന്നു. അതും ഒരു 10-25 വർഷമായിട്ടുണ്ട്. 300 അച്ഛന്മാർ, 800-900 സിസ്റ്റർമാരും, അത്രയും വലിയ ഒരു സമൂഹം. നമുക്ക് ഒരാഴ്ച വരെ ആഴ്ചകളില്ലാത്തത് കൊണ്ട് അവർ 3 രൂപതകൾ ഒരുമിച്ച് അവിടെ. അപ്പോൾ എൻ്റെ കൂടെ, ഇപ്പോൾ എൻ്റെ കൂടെ 4 പേര് പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന മാതിരി, അന്ന് 10 പേര് ഞാൻ കൂടെ കൊണ്ടുവരുമായിരുന്നു പ്രാർത്ഥിക്കാൻ. അതിൽ 4 പേര് 40 ദിവസം ഉപവസിക്കുന്നവരായിരുന്നു. 40 ദിവസം വെറും വെള്ളവും കഞ്ഞിവെള്ളവും മാത്രം കുടിച്ച് ഉപവസിക്കുന്നു. ഈശോ ഉപവസിച്ച മാതിരി, അങ്ങനെ ഞാനും ഉപവസിച്ചിട്ടുള്ളതാണ്.